നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഈ ചെറിയ ചാനലിനെ ഒരു 10K ഫാമിലിയിലേക്ക് എത്തിച്ചു തന്നതിന്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ഞാൻ തന്നെ അത് വേണ്ടാന്ന് വെച്ചാണ്. കാരണം ഓൾറെഡി ബോറാണ്, കുറേ ചളികളൊക്കെയാണ് നമ്മൾ വീഡിയോസ്. അത് പല കമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവാറുണ്ട്. പിന്നെ ഈ തെറി കമൻസുകളൊക്കെ ഞാൻ അവിടെ നിർത്താറില്ല, അതിന് റിപ്ലൈ കൊടുക്കാനും പോകാറില്ല, അത് ഡിലീറ്റ് ആക്കലാണ് പതിവ്. പിന്നെ എൻ്റെ സ്ലാങ്ങിന് കുറേ ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പുയു എന്ന് പറഞ്ഞ് പുയു എന്ന് പറഞ്ഞതിന് അതങ്ങനെയല്ല പറയല് തന്നിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. ഐ നോ ഐ എം നോട്ട് സ്പീക്കിംഗ് ദ പ്രോപ്പർ മലയാളം. പക്ഷെ എന്താണെന്നറിയോ, എനിക്ക് എൻ്റെ ആ ഒരു സ്ലാങ് തന്നെ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, ഐ വിൽ നോട്ട് ഗെറ്റ് ദ മോർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് മൈ പ്രസൻറ്റേഷൻ. അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കണ്ട. ഇപ്പം നല്ല ശുദ്ധ മലയാളം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും, എനിക്ക് കഴിയും. പക്ഷെ ഞാൻ ചെയ്യാത്ത എന്താണോ, എനിക്ക് ആ വീഡിയോയിൽ ആ പ്രസൻറ്റേഷനിൽ ഒരു പൂർണ്ണത കിട്ടൂല. എനിക്ക് ഞാൻ എങ്ങനെയാണോ അതേപോലെ ലോക്കൽ, തനി ലോക്കൽ, ആ ലോക്കലായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതർവൈസ് ഐ വിൽ നോട്ട് ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ്സ് വൈ ഓൺലി ഐ യൂസ് ചെയ്ത് മൈ സ്ലാങ്. ഐ നോ ഇറ്റ്സ് നോട്ട് പ്രോപ്പർ മലയാളം, ഐ നോ. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട, സ്ലാങ്ങുകൾ നോക്കണ്ട. ഇപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പം ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എനിക്കും അറിയാം. പക്ഷെ എനിക്കെന്താ പറയുക, എനിക്ക് ഞാനായിട്ട് തന്നെ ചെയ്യണം. അത് എൻ്റെ ഒരു ഐ വിൽ നോട്ട് ചേഞ്ച്. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ എൻ്റെ സ്ലാങ് മാറ്റില്ല, ഞാൻ ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യുള്ളൂ. കാരണം എനിക്കതാണ് ഇഷ്ടം. എനിക്കിങ്ങനെ ആ ഒരു ഇപ്പം നമ്മളിവിടുന്ന് ആരെങ്കിലുമൊക്കെ ഒരു എവിടേക്കെങ്കിലും ടൂറ് പോകുകയാണെന്ന് വെക്കാം, ജസ്റ്റ് ടൂറ്, ഒരു ടൂറ് പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടി ഒന്ന് ഓടി നിൽക്കുക, അവിടെ നിന്ന് നമ്മൾ എവിടെയാണോ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള അവിടെ നിന്ന് ഒന്ന് ഓടി നിൽച്ചാൽ ഉടലെ മോനെ വീഴും. അത് അവിടെ വീണ് കഴിഞ്ഞാൽ അന്നോടല്ലേ കുരുപ്പയും പറഞ്ഞു മണ്ടണ്ട മുഖുന്ന്, അന്നോടല്ലേ പറഞ്ഞു മണ്ടണ്ടാന്ന്, ഇത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ഫസ്റ്റ് അവിടെ ആക്ട് ചെയ്യായിരുന്നു. കാരണം അവരവരെ വീട്ടിലല്ല, പുറത്താണ്, ആ ഒരു ചേഞ്ചസാണ്. പക്ഷേ സഡൻലി എന്തെങ്കിലും ആക്സിഡൻ്റ് എന്തെങ്കിലും ചെറുത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർ സ്ലാങ് സെയിം ടൈം പുറത്ത് വരും. അപ്പം ഞാൻ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല. ഞാൻ എൻ്റെ ഈ വീട്ടിലെ സ്ലാങ് ഉണ്ടല്ലോ, ആ കജ്ജി നെജ്ജി മജ്ജി പുജ്ജ്, ആ അതങ്ങനെയാണ് പോവും. അതാണ് എനിക്കിഷ്ടം, അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട നിങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി വീഡിയോ ഉണ്ടാക്കണമല്ലോ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി വീഡിയോ വേണമല്ലോ. അപ്പോൾ സാധാരണത്തെ പോലെ തന്നെ എന്തെങ്കിലും ഒരു കട്ടിങ് ആയിക്കോട്ടെ, അപ്പം നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പോട്ടായിരുന്നു, ഒരു ഹാങ് പോട്ട്. പി വി സി പൈപ്പും ചിരട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ്, രണ്ടെണ്ണം ഉണ്ടാക്കിയിരുന്നു. നമ്മളെ 10 മണിച്ചെടിയായിരുന്നു ഞാൻ അതിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. നമ്മൾ സാധാരണ അല്ല യൂട്യൂബിലോ വാട്സപ്പിലൊക്കെ ഈ 10 മണിച്ചെടി ഈ ചിരട്ടയിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ, നല്ല ലുക്കായിരിക്കും. അത് കാരണം അത് കണ്ടിട്ട് നമ്മൾ ആ പരീക്ഷണമൊക്കെ വീട്ടിൽ നടത്തും. ആക്ച്വലി അത് സംഗതി രസമാണ്, പക്ഷേ അതിന് ലൈഫ് ഉണ്ടാവില്ല. ഒരു മാസമൊക്കെ മാക്സിമം പോയാൽ ആ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ അത് അതിന് മോർ ഗ്രോത്ത് എന്തായാലും വരൂല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കാണിച്ചു തരാം. ഈ 10 മണിച്ചെടി നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത് കണ്ടില്ലേ, തണ്ട് ഒടിഞ്ഞിട്ട് താഴേക്ക് തൂങ്ങിപ്പോവും. നമ്മൾ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ കണ്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇത് കണ്ടില്ല, നിങ്ങൾ ഒടിഞ്ഞു പോയാണ്, നശിച്ചു പോവാണ്. നമ്മളിത് പ്ലാന്റ് ചെയ്ത് ഒരു മാസം, നമ്മൾ ജസ്റ്റ് പ്ലാന്റ് ചെയ്തിട്ട് പെട്ടെന്ന് അത് നല്ല ഉഷാറായിട്ട് വരും, അതിൽ പൂവുണ്ടാവും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, അടിപൊളിയായിരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു മാസം അല്ലെങ്കിൽ രണ്ടത്തൊക്കെ ഞാൻ രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത് വെച്ചേക്കാം, എല്ലാം ഒരു എന്താ പറയുക, ആരോഗ്യമില്ല. ഒരു മാസം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആകെ കണ്ട് വിജൃംഭിച്ചു പോവും, ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇതുപോലെ വലിയ പോട്ടിൽ നമ്മൾ നടണം, 10 മണിച്ചെടി നമ്മൾ നടാണ്. ഒരിക്കലും ഹാങ് ചെയ്ത് ഷെയ്ഡിൽ വെക്കും ചെയ്യരുത്. നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വലിയ പോട്ടിൽ നട്ടാൽ നല്ല ഭംഗിയായിട്ട്, നല്ല ബുഷിയായിട്ട്, ഹെൽത്തി ആയിട്ട് അത് വളരും. ഇഷ്ടംപോലെ ഫ്ലവേഴ്സും നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ സാധാ മണ്ണിൽ മുറ്റത്ത് ഞാൻ വെച്ചിക്കണം, 4 ഓട് ക്രോസ് ചെയ്ത് വെച്ചിട്ട് ആ ഓടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കണം. അതാണ് നമ്മളെ മുറ്റത്തെ മണ്ണിൽ.
അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, പത്തുമണിച്ചെടി ഒരിക്കലും ഈ ഷെയ്ഡിൽ നമ്മളെ സൺസൈഡിൻ്റെ ഭാഗത്തോടെ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കരുത്, കാര്യമില്ല. അത് ജസ്റ്റ് നമ്മൾ നല്ല ഡിസൈൻ ചെയ്ത് പോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഫസ്റ്റ് ഒരു മാസമൊക്കെ അത് തീർത്ത് വരും, അതിൽ പൂവൊക്കെ ഉണ്ടാവും, നല്ല രസമായിരിക്കും കാണാൻ. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഇതിൻ്റെ ബ്രാഞ്ചസ് വരില്ല, വന്നാൽ തന്നെ ആ ബ്രാഞ്ചസിന് ഹെൽത്ത് ഉണ്ടാവില്ല, ഒരു ആരോഗ്യമില്ലാത്ത പയമ്പൊരി പോലെ ഉണ്ടാവും, ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണം, അത് ആ ഇതിനൊരു ഹെൽത്ത് കിട്ടൂല. അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ അതേപോലെ ചിരട്ട ഇതിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് ഇങ്ങനത്തെ പ്ലാന്റുകളാണ്, ടെർട്ടൽവൈൻ അല്ലെങ്കിൽ കലീസിയ ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതാവുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എവിടെ വേണമെങ്കിൽ നമുക്ക് വെക്കാം, നല്ല അടിപൊളിയായിട്ട് അത് വളരും. ഇപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് ഒന്ന് വെട്ടി ഒന്ന് ലുക്കാക്കിയിട്ടുണ്ട്, ആദ്യമൊന്നും ബോറായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം, ഈ ഒരു പ്ലാന്റ് കുറച്ച് വെട്ടിയെടുത്തിട്ട് നമുക്കതിലൊന്ന് പ്ലാന്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഭംഗി എന്ന് കാണാമല്ലോ. മറ്റത് നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടൂല. ഇത് നമ്മളെ സാധാ പൊട്ടിമിക്സ് ആട്ടും കഷ്ടം വണ്ണും. അങ്ങനെ ഞാനതിൽ ആ പ്ലാന്റൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഈ മണ്ണ് നിറച്ചിട്ട് ഞാൻ ഈ കലീസിയ റിപ്പൻസ്, ഇതിന് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ, പല സ്ഥലത്ത് പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്, നമുക്കൊക്കെ ടെർട്ടൽവൈൻ. അത് ഇതുപോലെ കുറേശ്ശെ ഒരു കയ്യിൽ ഒരു പിടി ഇരിത്തിരി. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എങ്ങനെ ഇട്ടിട്ടും എങ്ങനെ ഇട്ടാലും വളരും. ഇതിപ്പോൾ ഒരു പോട്ടിൽ മണ്ണെടുത്തിട്ട് ചീര അരിയണ പോലെ അരിഞ്ഞിട്ടേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിതിൽ ഓരോ പിടി ഇങ്ങനെ ആ ചട്ടയിൽ വെച്ചിട്ട് കെട്ടി തൂക്കി വീടിൻ്റെ ഒരു മൂലക്കൽ കൊണ്ടുപോയി ഹാങ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് പെട്ടെന്ന് വളർന്നു വരുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരാഴ്ചയും കൂടി ആയിട്ടില്ല, ഒരാഴ്ചയ്ക്ക് മുന്നേയുള്ള ഒരു ഗ്രോത്താണിത്. ഇതിൽ നമുക്ക് എന്താ പറയുക, ഇത് നമുക്ക് പല കോലത്തിലും വളർത്താം. ഞാനിത് ഇപ്പം നമുക്കിപ്പോൾ ഇതിങ്ങനെ ഓരോ ചിരട്ടയിലും ഓരോ ബോള് പോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഡിഫറെൻ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെട്ടി സൈസാക്കി കൊടുത്താൽ അത് അങ്ങനെ നിൽക്കും. അതിൽ അത് ഇപ്പം ഞാൻ വെട്ടി, ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടി തീർത്ത് വരും നാല് ഭാഗത്തും, അപ്പോഴും വെട്ടുക. അങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വെട്ടി കൊടുത്താൽ നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും ഈ ഒരു സാധനം, നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഒന്നും കൂടി ബുഷിയായിട്ട് വരുന്നത് ആ സമയത്ത് അത് അതിൻ്റെ ആ ലുക്ക് വരുള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഞാൻ തീരെ കെയർ ചെയ്യാതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ സ്പൈറലായിട്ട് അത് നിൽക്കും, സ്പ്രിങ് പോലെ. അപ്പോൾ വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് വെട്ടി കൊടുത്തിട്ട് ആ രീതിയിലും ഇത് വളർത്താം, നമ്മളിഷ്ടമാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വെട്ടി കൊടുത്ത് വളർത്താം. ഞാനെന്തായാലും ആ ഒരുപാട് ഗ്രോ ആവാൻ സമ്മതിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടാണ് ആ പോട്ട്, ആ ഹാങ്ങിങ് പോട്ട്. പിന്നെ കൊക്കേഷ് പിന്നെ ഷെല്ലെടുത്ത് ക്ലീൻ ചെയ്ത് അതിൽ പെയിൻ്റ് അടിച്ച് ഡിസൈന് കൊടുത്തിട്ടൊക്കെ വളർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ വളരാൻ കലീസിയ അല്ല ടെർട്ടൽവൈൻ അല്ല ആരായാലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഉണ്ടാക്കിയ പോട്ട് പുറത്ത് കാണുന്ന രീതിയിൽ വേണം എൻ്റെ പ്ലാന്റ് അവിടെ നിൽക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ടതിനൊക്കെ എന്ത് കാര്യമുള്ളൂ. അപ്പോൾ അടിഭാഗം ഞാൻ വെട്ടി കൊടുക്കും, അപ്പം അത് വേറൊരു ലുക്ക്. ഇനി ഇത് നല്ല ബുഷിയായിട്ട് വളർന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും സൈഡൊക്കെ വെട്ടി ഒരേ ലെവലാക്കി കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഞാൻ ജസ്റ്റ് അടി മാത്രമേ വെട്ടുന്നുള്ളൂ, കാരണം എനിക്ക് എൻ്റെ പോട്ട് കാണണം, അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അപ്പം അങ്ങനെ ഞാൻ അടി മാത്രം ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. ആ സ്പൈറൽ മോഡലിൽ അങ്ങനെ ആ ഒരു ഡിസൈനിൽ അത് ഞാൻ സെറ്റാക്കി. എന്ത് ഭംഗിയുണ്ട് കാണാൻ. ഈ സമയത്ത് ഒരു പത്തണി മുല്ലൊക്കെയാണ് ഇതിൽ വെച്ചിക്കാന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഇങ്ങനെ വിജൃംഭിച്ച് മുരടിച്ച് ഇങ്ങനെ നിൽക്കും, പ്ലാന്റൊന്നും ഇല്ലാതെ ഒരു ഭംഗി കാണാൻ, ഒരു ഭംഗി ഇല്ലാതെ. ആ സമയത്ത് ഇത് നോക്കി, ഇതുപോലെ ടെർട്ടൽവൈൻ ആണോ ഈ കലേസിയാണോ ഇതൊക്കെയാണ് വാട്ടർ പോട്ടറിൽ, ഈ ചെറിയ പോട്ട് ഏതായിക്കോട്ടെ ഏത് ചെറിയ പോട്ടിലും ഇതൊക്കെയാണ് വളർത്തിയാൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അതും ഷെയ്ഡിൽ, ഈ സൺസൈഡിൻ്റെ ഷെയ്ഡിൽ ഒരിക്കലും ഈ പത്തണി മുല്ലൊന്നും വെക്കരുത്, വെറുതെയാണ്. അത് കുറച്ച് ദിവസം രസം ഉണ്ടാവും, പിന്നെ അതാകെ വിജൃംഭിച്ച് പോകും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ തട്ടിക്കൂട്ടൽ വീഡിയോസ്. അപ്പോൾ അടുത്ത ഒരു കിടിലം വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.